ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ലോഫ് കുടുംബാംഗങ്ങളെ ഈ കുടുംബ നവീകരണ ധ്യാനത്തിൽ പങ്കെടുത്ത എല്ലാ ദമ്പതികളുമേ കുടുംബാംഗങ്ങളെ ഈ കുടുംബ നവീകരണ ധ്യാനത്തിൻ്റെ സമാപനത്തിൽ നിങ്ങളുമായിട്ട് ഒരു നിമിഷം ചിന്തകൾ പങ്കുവയ്ക്കുവാൻ സാധിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ് ഈ കുടുംബ നവീകരണ ധ്യാനത്തിലൂടെ നിറവേറ്റപ്പെടുന്നത്. ഇന്ന് കുടുംബ ബന്ധങ്ങൾ മാത്രമല്ല കുടുംബമെന്ന സംവിധാനം തന്നെ വളരെയേറെ വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്ന് ചിന്തിക്കുവാനും നമ്മുടെ കുടുംബജീവിതങ്ങളെ ആ പദ്ധതിയുടെ വെളിച്ചത്തിൽ വിലയിരുത്തുവാനും ഒരു സുവർണ അവസരം നിങ്ങൾക്ക് ലഭിച്ചു. ഈ ധ്യാനത്തിൻ്റെ മണിക്കൂറുകളിൽ ദൈവത്തിന് കുടുംബത്തെക്കുറിച്ചുള്ള ആ സ്വപ്നം എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അവൻ മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിൽ സൃഷ്ടിച്ചത് ഒരു കുടുംബമായിട്ടാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം സ്നേഹത്തിൽ പരസ്പരം പങ്കുവെച്ച് ഒന്നായിരിക്കുന്നത് പോലെ നമ്മുടെ ഓരോ കുടുംബവും പങ്കുവയ്ക്കുന്ന സ്നേഹത്തിൻ്റെ ഒന്നിപ്പ് ആ കൂട്ടായ്മയുടെ സൗന്ദര്യത്തിൽ വളരേണ്ടതുണ്ട് എന്ന് തീർച്ചയായിട്ടും ഈ ധ്യാനത്തിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം എൻ്റെ ജീവിതത്തിൽ നിറവേറണം. അതിന് കർത്താവ് നമ്മെല്ലാവരെയും നിയോഗിച്ചാക്കിയിരിക്കുകയാണ്. ഈ ധ്യാനത്തിൻ്റെ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സ്വപ്നത്തിൽ നിന്ന് എന്തുമാത്രം അകലെയാണ് നാം എന്ന് ഒരുപക്ഷേ നാം തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. അകലെയോ അടുപ്പമോ എന്തുമാകട്ടെ, കർത്താവിനോടുള്ള എൻ്റെ സ്നേഹം എൻ്റെ കുടുംബജീവിതത്തെ അവിടുത്തെ സ്നേഹത്തിലേക്ക് വളരുന്നതിന് പരിശ്രമിക്കുവാൻ എന്നോട് ആവശ്യപ്പെടുകയാണ്. അതിന് ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇതിനു മുമ്പ് നടന്ന ചില ധ്യാനങ്ങളിലെ ലോഫിൻ്റെ ധ്യാനങ്ങളിലെ പല ടോക്കുകളും കേൾക്കുവാൻ എനിക്കിടയായി. കർത്താവിൻ്റെ സ്വപ്നങ്ങൾ സഭയുടെ പഠനങ്ങളിലൂടെ നമുക്ക് എപ്രകാരമാണ് നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് ഈ ധ്യാനത്തിൻ്റെ പല ചിന്തകളിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ആ കുരിശിലെ സ്നേഹം എങ്ങനെയുള്ളൊരു കുടുംബത്തെ കെട്ടിപ്പടുക്കുവാനാണ് എന്നെ വിളിക്കുന്നത്, അവിടുത്തെ ആത്മാവിൻ്റെ ആവാസം എൻ്റെ കുടുംബത്തെ എങ്ങനെയാണ് ദേവാലയമാക്കുന്നത് എന്നെല്ലാം അവർ പറഞ്ഞു തരുന്നുണ്ട്. എന്നാൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ സാധാരണ കാര്യങ്ങളിലൂടെ എങ്ങനെ നമുക്ക് വിശുദ്ധിയിൽ വളരാം, എങ്ങനെ നമുക്ക് കർത്താവിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള സ്വപ്നം നിറവേറ്റാമെന്ന് ഈ ധ്യാനത്തിൽ നാം തിരിച്ചറിയുന്നുണ്ട്. ദാമ്പത്യ ബന്ധത്തിൻ്റെ സാധാരണ മാനുഷികമായ തലങ്ങൾ അവ എന്തുമാത്രം വിശുദ്ധിയുള്ളതായിരിക്കണം, ദാമ്പത്യ ബന്ധം എന്തുമാത്രം വിശുദ്ധിയുള്ളതായിരിക്കണമെന്ന് ആത്മീയത തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തീയ വിശ്വാസം തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ആത്മീയത നാം ജീവിക്കേണ്ടത് നമ്മുടെ ഭൗതികമായ മാനുഷികമായ തലങ്ങളിലൂടെയാണ്. വിശുദ്ധ ഇറനേവൂസ് പഠിപ്പിക്കുന്ന ഒരു ചിന്ത ഇത്തരുണത്തിൽ വളരെ പ്രസക്തമാണെന്ന് ഞാൻ കരുതുകയാണ്. വിശ്വാസം എന്നുള്ളത് മനുഷ്യൻ്റെ ബുദ്ധിയുടെയും ഭാവനയുടെയും തലത്തിൽ മാത്രം കണ്ടിരുന്ന
ഗ്നോസ്റ്റിക് പാഷണ്ഡതയുടെ ആ വെല്ലുവിളികൾക്ക് ഉത്തരമായിട്ട് വിശുദ്ധ ഇരനേവൂസ് പറയുകയാണ്, നാം രക്ഷിക്കപ്പെടുന്നത് ശരീരത്തിന് അതീതമായിട്ടല്ല, മറിച്ച് നാം രക്ഷിക്കപ്പെടുന്നത് ശരീരത്തിലൂടെയും ശരീരത്തിലുമാണ്. കാരണം യേശുക്രിസ്തു നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് ശരീരത്തിൽ സഹിച്ചുകൊണ്ടും ആ ശരീരത്തിൻ്റെ മേൽ വിജയം വരിച്ചുകൊണ്ടും ആണ് എന്നുള്ളത് തന്നെയാണ്. ദൈവം മനുഷ്യനായി ശരീരമെടുത്ത് അവതരിച്ചത് നമ്മളെല്ലാവരും വീണ്ടെടുക്കപ്പെടേണ്ടത് ഈ ശരീരത്തിലൂടെയാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് തന്നെ ദാമ്പത്യ ബന്ധത്തിൽ ഭാര്യയും ഭർത്താവും ശരീരത്തിൽ ഒന്നായിത്തീരുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ രക്ഷാകരമായിട്ടുള്ള പ്രവർത്തനം നിറവേറുന്ന സമയമാണത്, വിശുദ്ധ നിമിഷമാണ്. മക്കളുണ്ടാകുന്നത് കർത്താവിൻ്റെ ഈ വലിയ സ്നേഹത്തിൻ്റെ ഇടപെടലുകളിലൂടെയാണ്. ഭാര്യയും ഭർത്താവും ശരീരം മാത്രമല്ല പങ്കുവയ്ക്കുന്നത്, കർത്താവിൻ്റെ പങ്കുവയ്ക്കുന്ന സ്നേഹം അതിലൂടെ ഒന്നായിത്തീരുമ്പോൾ അവിടെ യേശു കർത്താവ് ഈ ലോകത്തും മനുഷ്യനായിട്ട് അവതീർണനായതുപോലെ നിങ്ങളിൽ നിന്ന് ദൈവം പുതിയ മനുഷ്യ സൃഷ്ടികൾക്ക് ജന്മം നൽകുവാൻ ഇടവരുത്തുകയാണ്. കർത്താവിൻ്റെ പരിപാലനയിൽ നിങ്ങൾ ഉപകരണങ്ങളായിത്തീരുകയാണ്. എത്രയോ മനോഹരമായ ഒരു പദ്ധതിയാണത്. ദൈവത്തിൻ്റെ സ്നേഹം ഘനീഭവിച്ച് മനുഷ്യനായി അവതരിച്ച യേശു ക്രിസ്തുവായി തീർന്നെങ്കിൽ, യേശുവിൻ്റെ സ്നേഹം ജീവിക്കുന്ന നിങ്ങൾ, പങ്കുവയ്ക്കുന്ന നിങ്ങൾ കർത്താവിൻ്റെ സ്നേഹം ഘനീഭവിച്ച അവിടുത്തെ മക്കൾക്ക് രൂപം നൽകുകയാണ്. ഈ മക്കളെ വളർത്തുക, അത് അവിടുത്തെ പദ്ധതിയാണ്. വിശുദ്ധ പോളാറാമൻ മാർപ്പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ടല്ലോ. അദ്ദേഹം പറയുകയാണ്, മാതാപിതാക്കളെ, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന താലന്തുകളാണ് നിങ്ങളുടെ മക്കൾ. ആ മക്കൾ നിങ്ങളുടെ സ്വന്തമല്ല, ഈ താലന്തുകൾ ദൈവത്തിൻ്റേതാണ്. നിങ്ങളെ അത് അവ ഭരമേൽപ്പിച്ചിരിക്കുന്നുവെന്നേ ഉള്ളൂ. അവരെ വളർത്തി പരിപോഷിപ്പിച്ച് ദൈവതൃക്കരങ്ങളിൽ തിരികെ ഏൽപ്പിക്കാനുള്ളതാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ മക്കളെ ഈ പുതിയ കണ്ണുകൾ കൊണ്ട്, കർത്താവിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കിക്കാണുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അവർ ദൈവത്തിൻ്റെ സ്വന്തമാണ്, ദൈവം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നതാണ്. അവരിൽ ദൈവത്തിൻ്റെ സ്വപ്നം നിറവേറ്റുവാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ മക്കളെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലെ അനുദിന ജീവിതത്തിലെ സാധാരണ കാര്യങ്ങൾ എല്ലാം, നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ വൈകുന്നേരം കിടക്കാൻ പോകുന്നത് വരെയുള്ള സമയം, എങ്ങനെ എൻ്റെ കുടുംബത്തിലെ ഓരോ ഇടപെടലുകളും, മാതാപിതാക്കളും മക്കളും തമ്മിലും മക്കൾ പരസ്പരവും ഒക്കെയുള്ള ആ ബന്ധങ്ങളിലും കർത്താവിൻ്റെ സ്നേഹം എനിക്ക് ജീവിക്കുവാൻ സാധിക്കും. സാധാരണ കാര്യങ്ങൾ, ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അവിടെയൊക്കെ കർത്താവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുന്ന ഇടങ്ങളാക്കി മാറുവാൻ, നമ്മുടെ വാക്കുകളിൽ പരസ്പരം ദൈവത്തിൻ്റെ സ്വന്തമായിട്ടുള്ള താലന്തുകളെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ, നമ്മുടെ കുടുംബം ആ ആദിമ പറുദീസയായിട്ട് രൂപാന്തരപ്പെടും. ദൈവത്തിൻ്റെ വലിയ സ്വപ്നമാണത്. കുടുംബങ്ങളെ നാം വീണ്ടെടുക്കുകയും കർത്താവിൻ്റെ ആദ്യ കുടുംബത്തെക്കുറിച്ചുള്ള സ്വപ്നം നിലനിൽക്കുന്ന ആ പറുദീസായിലേക്ക് തിരികെ പോകുവാനും ഈ ധ്യാനം നിങ്ങളെ സഹായിക്കട്ടെ. ഈ ധ്യാനത്തിൻ്റെ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തെ കുറെക്കൂടെ മെച്ചപ്പെട്ടതാക്കുവാൻ, നിങ്ങളുടെ ബന്ധങ്ങളെ കുറെക്കൂടെ ഊഷ്മളവും വിശുദ്ധവുമാക്കി തീർക്കുവാൻ, ഏതൊക്കെ മേഖലകൾ ഞാൻ ഉപേക്ഷിക്കണം, എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ഞാൻ ഇന്ന് മുതൽ ആരംഭിക്കണം എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. ആ പ്രതീക്ഷകളും നിങ്ങളുടെ തീരുമാനങ്ങളും കർത്താവിൻ്റെ തിരുമനസ്സിനോട് ചേർത്ത് വെച്ച് നമുക്ക് ഈ നിമിഷം സമർപ്പിക്കാം. എളിയവനും പാപിയും ബലഹീനനുമായ എനിക്ക് മെത്രാൻ പട്ടത്തിലൂടെ ലഭിച്ചിരിക്കുന്ന കൃപകളുടെ യോഗ്യതകളോട് ചേർത്ത്
ഞാനിപ്പോൾ നിങ്ങളെ ആശീർവദിക്കുവാൻ പോകുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളെക്കുറിച്ചുള്ള തമ്പുരാന്റെ സ്വപ്നങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള ആംഗുലതകളും നെടുവീർപ്പുകളും നിങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കണം. ഈ പ്രതിജ്ഞകളെല്ലാം നിറവേറ്റുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം പ്രത്യേകമായിട്ട് ഞാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും പ്രത്യേകിച്ച് ഈ കുടുംബങ്ങളോടും കൂടെ ഉണ്ടാകുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.